വിശ്വാസം ആളുകളെ ശാക്തീകരിക്കണം ആളുകളെ ചെറുതാക്കരുത് ഈ കാര്യങ്ങൾ ഒരു മനുഷ്യനും നിറവേറ്റാൻ കഴിയാത്ത പ്രതീക്ഷകൾ സൃഷ്ടിക്കും ഈ ഡോക്ടോക് പോലുള്ള വിശ്വാസത്തിലേക്ക് കടക്കരുത് വിശ്വാസം ആളുകളെ മോചിപ്പിക്കുന്നതിനുവേണ്ടിയുള്ള മാർഗമായിരിക്കണം അല്ലേ നമസ്കാരം സദ്ഗുരു പരസ്പര വിശ്വാസത്തെക്കുറിച്ചാണ് കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു വ്യക്തി പലതവണ വിശ്വാസവഞ്ചന എന്ന് കരുതുക നമുക്ക് അയാളെ എങ്ങനെ വീണ്ടും വിശ്വസിക്കാനാകും നിങ്ങൾ വിഡ്ഢിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങളിത് മനസ്സിലാക്കണം ഒരാളെ വിശ്വസിക്കുക എന്നാൽ അയാൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പെരുമാറണം എന്നല്ല വിശ്വാസം എന്നാൽ അവരെന്തൊക്കെ ചെയ്താലും നിങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല നിങ്ങൾ അങ്ങനെ ഒരു തലത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസം എന്ന വലിയ വാക്ക് ഉപയോഗിക്കരുത് വിശ്വാസം വന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവർ ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഒരുതരം തടവറയാണ് വിശ്വാസം ആളുകളെ ശാക്തീകരിക്കണം ആളുകളെ പരിമിതപ്പെടുത്തരുത് ശരിയല്ലേ ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള ആശയം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ പിടിച്ചു വയ്ക്കണം എന്നാണ് ഈ വിശ്വാസം ചതി വഞ്ചന ഈ വാക്കുകളൊക്കെ ഒഴിവാക്കൂ ഈ വിഡിത്തങ്ങൾ ഒന്നും പെട്ടുപോകരുത് നിങ്ങളുടെ ബോധം ഉപയോഗിക്കൂ നോക്കൂ ഇതാണ് സമൂഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവരെപ്പോഴും നിങ്ങളോട് പറഞ്ഞു നല്ലതായിരിക്കൂ നിങ്ങൾ നല്ലതായി മാറിയാൽ എല്ലാവരിൽ നിന്നും നിങ്ങൾ അത് തന്നെ പ്രതീക്ഷിക്കും നോക്കൂ ആദ്യം അവർ നിങ്ങളോട് പറഞ്ഞത് ദൈവം നല്ലവനാണെന്ന് ദൈവം കരുണയുള്ളവനാണോ സ്നേഹമാണ് ദൈവം അങ്ങനെ എന്തൊക്കെയോ ആണ് മറ്റുള്ളവർ പറഞ്ഞതൊക്കെ നിങ്ങൾ വിടൂ നിങ്ങൾക്ക് ആരിൽ നിന്നുമുള്ള ഈ വിഡിതമൊന്നും അറിയില്ലെന്ന് കരുതുക നിങ്ങൾ സൃഷ്ടിയിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ നിങ്ങളൊരു പൂവിനെ ശ്രദ്ധാപൂർവ്വം നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ് ഇത് ഇതാരും സൃഷ്ടിച്ചാലും അത് അതിശയകരമായ ഒരു ബുദ്ധിയുടെ ഉടമയാണ് ശരിയല്ലേ ആണവല്യോ ഈ പൂവിൻ്റെ കാര്യം വിടൂ താഴെ ഇഴഞ്ഞു നടക്കുന്ന ഒരു ഉറുമ്പിൻ്റെ കാര്യം ശ്രദ്ധിച്ചു നോക്കൂ നമുക്ക് ചുറ്റുമുള്ള അതിനെ നിർമ്മിച്ച രീതി അവിശ്വസനീയമായ ബുദ്ധിചാതുര്യമാണ് ആണവല്യോ എന്നാൽ ദൈവം ബുദ്ധിമാനാണെന്ന് ആരും നിങ്ങളോട് പറഞ്ഞില്ല ദൈവം ബുദ്ധിമാനാണെന്ന് അവർ നിങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് കൂടുതൽ സുബോധമുള്ളൊരു ലോകമുണ്ടാകുമായിരുന്നു അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും ഈ വിശ്വാസ കച്ചവടത്തിൽ പെട്ടുപോകരുത് ജീവിതവും ബന്ധങ്ങളും ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക കാരണം ഇതുപോലെയുള്ളവ ഒരു മനുഷ്യനും നിറവേറ്റാൻ കഴിയാത്ത പ്രതീക്ഷകൾ സൃഷ്ടിക്കുന്നതാണ് മാത്രമല്ല വെറുതെ സംഘർഷങ്ങൾ ഉണ്ടാവും അനന്തമായ സംഘർഷങ്ങൾ വിശ്വാസമെന്നാൽ ഞാനൊരാളെ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞാൽ അവരെന്തു ചെയ്താലും ഞാൻ അവർ വിശ്വസിക്കുന്നുവെന്നാണ് ഇല്ല ഞാൻ അവരെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് മാത്രം അവർ ചെയ്യണം അത് വിശ്വാസമല്ല ഇത് ഒരുതരം തടവറയാണ് അറിയാമോ ഇവിടെ ഇതിപ്പോൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടാവില്ല എന്നാൽ എല്ലായിടവും ഉണ്ട് അമേരിക്കയിൽ നായ്ക്കൾക്ക് ഒരുതരം ഇലക്ട്രോണിക് കോളറുകൾ ഇറങ്ങിയിട്ടുണ്ട് ചങ്ങലയില്ല നായ് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും അതിൽ ലംഘിക്കാൻ നായ് ശ്രമിച്ചാൽ നായ്ക്കെ ഉടനെ ഷോക്ക് അടിക്കും ഓക്കെ ഇത് അമേരിക്കയിൽ സർവ്വസാധാരണമാണ് നിങ്ങളുടെ പൂന്തോട്ടത്തിൽ മാത്രം നായ് നടക്കും വിറങ്ങും പോവില്ല വേലിയുമില്ല ചങ്ങലയുമില്ല ഇല്ല പക്ഷെ നായ് പുറത്തു പോകില്ല പുറത്തു പോകാൻ ശ്രമിച്ചാൽ നിങ്ങൾ നിങ്ങൾ എന്തിനാണ് മുഖിച്ചു വിളിക്കുന്നത് ഇന്ത്യയിൽ ഇത് ലക്ഷ്മണരേഖയാണ് കിടക്കാൻ ശ്രമിച്ചാൽ പ്രശ്നത്തിലാവൂ ഇതാണ് അവർ വിശ്വാസത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് അതരി കിടക്കാൻ ശ്രമിച്ചാൽ പ്രശ്നത്തിലേക്ക് പെട്ടുപോകും നായുടെ ഇലക്ട്രോണിക് കോളർ പോലെയുള്ള കാര്യങ്ങൾ ഒന്നും ചെന്നുപെടരുത് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കാൻ ആഗ്രഹിച്ചാൽ അവരെന്തു തന്നെ ചെയ്താലും അവരൊരുപക്ഷെ അത് ചെയ്യുന്നത് അവരുടെ ജീവിതാനുഭവം വെച്ചായിരിക്കും ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് അവരുടെ ബുദ്ധിശക്തിക്കും അവരുടെ ധാരണയ്ക്കും അനുസരിച്ചാണ് ശരിയല്ലേ അതെ ഇപ്പോൾ ഒരുപക്ഷെ അവർക്ക് മാത്രമേ പ്രാപ്തിയുള്ളൂ നിങ്ങൾക്കവരെ മറ്റൊരിടത്തേക്ക് വളരാൻ വിടാൻ കഴിയുമെങ്കിൽ നല്ല കാര്യമാണ് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് നിങ്ങൾ കാണേണ്ടതുണ്ട് എന്നാൽ ഇത്തരം വിശ്വാസമായി ബന്ധപ്പെട്ട വാക്കുകൾ കൊണ്ടുവരരുത് വിശ്വാസം ആളുകളെ ഒരു മാർഗ്ഗമായി മാറരുത് വിശ്വാസം ആളുകളെ വിമോചിപ്പിക്കുന്ന ഒരു മാർഗ്ഗമാകണോ അല്ലേ